السلام عليكم ورحمة الله وبركاته. നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകണം. സമ്പത്തിൽ, മുതലിൽ, പണത്തിൽ ബർക്കത്തുണ്ടാകണം. വീട്ടിൽ ബർക്കത്തുണ്ടാകണം. കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകണം. ബിസിനസ്സിൽ ബർക്കത്തുണ്ടാകണം. ജോലിയിൽ ബർക്കത്തുണ്ടാകണം. അള്ളാഹു തന്ന സർവത്തിലും ബർക്കത്തുണ്ടാകണം. ഏതാണ് ചൊല്ലേണ്ടത്, ഏത് ദിക്റാണ് പതിവാക്കേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നു, ഹയാത്തുൽ ഹയവാൻ എന്ന കിതാബിൽ കാണാം, ഒമിൻ ഫവാഇദിഹി, യാ ലത്തീഫ്, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഏറ്റവും മഹത്തായ ഒരു ഇസ്മാണ് യാ ലത്തീഫ്, ലത്തീഫ് എന്ന ഇസ്മ, സ്നേഹമുള്ള അള്ളാഹു എന്നാണ് അതിന്റെ അർത്ഥം. ലത്തീഫ് എന്ന ഇസ്മിന്റെ മഹത്വം പറഞ്ഞ സ്ഥലത്ത്, അതിന്റെ ഗുണങ്ങള്, നേട്ടങ്ങള്, ഫവാഇദുകള് പറഞ്ഞ സ്ഥലത്ത് കാണാം. ലിജൽബിൽ ഖൈർ, ഖൈറുകൾ ഉണ്ടാകാൻ വേണ്ടി, ഒരു റിസ്ക്, സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടി, വൽ ബർക്കത്ത്, നമ്മുടെ ജീവിതത്തിൽ, ജോലിയിൽ, കച്ചവടത്തിൽ, ബിസിനസ്സിൽ, വീട്ടിൽ, അള്ളാഹു തന്ന എല്ലാത്തിലും ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടി. തഖൂലുഹു, നീ പറയണം, അഖിബ കുല്ലി സ്വലാത്തി മിഅത്തം വതിസ്അം വഇശരീന മറ, 129 വട്ടം എല്ലാ ദിവസവും നിസ്കാരത്തിന്റെ ഉടനെ യാ ലത്തീഫ് എന്ന ഇസ്മ ചൊല്ലിയാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും അള്ളാഹു നമുക്ക് നൽകും. സമ്പത്ത് നൽകും, ഐശ്വര്യം നൽകും, ജീവിതത്തിൽ, ജോലിയിൽ, കച്ചവടത്തിൽ, ബിസിനസ്സിൽ, അള്ളാഹു തന്ന സർവത്തിനും അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകും. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. അപ്പൊ യാ ലത്തീഫ് എന്ന ഇസ്മ നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കണം. അള്ളാഹു പതിവാക്കുവാനുള്ള വലിയ തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമുക്ക് 129 വട്ടം യാ ലത്തീഫ് എന്ന ഇസ്മു അല്പം ദിക്റുകൾ ചൊല്ലി ദുആ ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, يا لطيف يا الله, 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 يا لطيف يا الله,
യാ ലത്തീഫു യാ അല്ലാഹ് 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 അസ്തഗ്ഫിറു അല്ലാഹ അൽഅദീം 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 പ്രിയമുള്ളവരെ, അടുത്തതായി ചൊല്ലാൻ പോകുന്നത് നാരിയത്ത് സ്വലാത്താണ്. നാരിയത്ത് സ്വലാത്ത് എല്ലാത്തിനും പരിഹാരമുള്ളൊരു സ്വലാത്താണ്. നാർ എന്ന് പറഞ്ഞാൽ തീ, തീപ്പാറും വേഗത്തിൽ, മിന്നൽ വേഗത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കും. നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു ഹാസിലാക്കി തരും, വിഷമങ്ങൾ അള്ളാഹു മാറ്റിത്തരും, ബുദ്ധിമുട്ടുകൾ അള്ളാഹു നീക്കിത്തരും, രോഗങ്ങൾക്ക് അള്ളാഹു ശമനം നൽകും. എത്ര വലിയ പ്രയാസം നിറഞ്ഞ സമയത്താണെങ്കിലും നാരിയത്ത് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്താൽ പെട്ടെന്ന് ഇജാബത്ത് കിട്ടുമെന്ന് മഹത്തുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ മജ്‌ലിസിൽ 11 വട്ടം 11 നാരിയത്ത് സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. എന്താ 11-ന്റെ കണക്ക്? മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നു, എല്ലാ ദിവസവും ഒരാള് 11 നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ ആകാശത്തിൽ നിന്നുള്ള റിസ്ക് ഇറക്കി ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചു കൊടുക്കും. എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതകാലത്തിൽ, അവൻ ജീവിക്കുന്ന കാലത്തോളം മരണം വരെ സാമ്പത്തികമായ ഒരു പ്രയാസം അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ദാരിദ്ര്യം കൊണ്ട് അല്ല പരീക്ഷിക്കില്ല. കയ്യിൽ പൈസ ഇല്ലല്ലോ, കയ്യിൽ പണമില്ലല്ലോ, ജോലി ഇല്ലല്ലോ എന്നുള്ളൊരു പ്രയാസം അള്ളാഹു അവന്റെ ജീവിതത്തിൽ കൊടുക്കൂല. അതേപോലെ തന്നെ സുബ്ഹിക്ക് ശേഷം, ബാഅദു സ്വലാത്തി സുബ്ഹി, സുബ്ഹിക്ക് ശേഷം 41 വട്ടം ചൊല്ലിയാൽ അവന്റെ അന്നത്തെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. അപ്പൊ ഇന്നത്തെ മജ്‌ലിസിൽ 11 നാരിയത്ത് സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു സ്വീകരിക്കട്ടെ. وَمَلَائِكَتَهُ يُصَلُّونَ عَلَى النَّبِيِّ يَا أَيُّهَا الَّذِينَ آمَنُوا صَلُّوا عَلَيْهِ وَسَلِّمُوا تَسْلِيمًا اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب
تقلى به الحوائج وتنال به الرغائب وحسن الخواتم واستسغى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به اللقد وتنفرج به القرب وتقلى به الهوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به اللقد وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه
في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد تنفرج به القرب تقضى به الهوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. സഹോദരങ്ങളെ, ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ ചൊല്ലുക. ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാജുകൾ, ഉദ്ദേശങ്ങൾ, ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, രോഗങ്ങൾ, കടങ്ങൾ, അതെല്ലാം മനസ്സിൽ കരുതി ഈ മജ്ലിസിന്റെ വർക്കത്ത് കൊണ്ട് അതെല്ലാം മാറ്റിക്കിട്ടണം എന്ന് നല്ല നിയത്ത് വെച്ച് ആത്മാർത്ഥമായി ആമീൻ ചൊല്ലുക. റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ ഈ മഹത്തായ മജ്ലിസ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്ലിസായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الهوائج وتنال به الرغائب وحسن الخواتم ويستسغى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. أرحم الراحما يا الله. ഈ മഹത്തായ മജ്ലിസിൽ ഞങ്ങളെ ചൊല്ലിയ ഇസ്തിഗ്ഫാറുകള്, തഹ്ലീലുകള്, ദിക്റുകള്, സ്വലാത്തുകള്, പരിശുദ്ധ ഖുർആൻ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകണേ അല്ലാ. ഈ മഹത്തായ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറിന്റെയും തഹ്ലീലിന്റെയും ദിക്റിന്റെയും സ്വലാത്തിന്റെയും പരിശുദ്ധ ഖുർആനിന്റെയും ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ, ഞങ്ങൾ ചെയ്തു പോയ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ, രഹസ്യമായും പരസ്യമായും ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങള്, എല്ലാ ദോഷങ്ങള്, എല്ലാ പാപങ്ങള് ഞങ്ങൾക്ക് നീ മാഫ് നൽകണേ അല്ലാ, വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള്, ഭാര്യ മക്കള്, സന്താനങ്ങള്, കൂട്ടുകുടുംബക്കാര്, ഉസ്താദന്മാര്, ദുആ കൊണ്ട് ഏൽപ്പിച്ചവര്, ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ എല്ലാ മുഅ്മിനീങ്ങളായ ആണുങ്ങള്, മുഅ്മിനത്തുകളായ പെണ്ണുങ്ങള്, എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. തെറ്റിൽ നിന്ന് പരമാവധി മാറി നിന്ന് നിന്റെ പൊരുത്തത്തോടെ ജീവിക്കാനുള്ള വലിയ ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ, നിന്റെ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ, സുഖത്തോടെ, ഫിയത്തോടെ, ആരോഗ്യത്തോടെ, മനസ്സമാധാനത്തോടെ നിന്റെ ത്വാഅത്തിലായി ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജോലികളിൽ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ഞങ്ങളുടെ ബിസിനസ്സുകളിൽ, ഞങ്ങളുടെ കൃഷികളിൽ, ഞങ്ങളുടെ തോട്ടങ്ങളിൽ, ഞങ്ങളുടെ വാഹനങ്ങളിൽ, ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ ഭാര്യ മക്കളിൽ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ, ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിലെ ജ്യേഷ്ഠാനുജന്മാര്, സഹോദര സഹോദരിമാര്, പെങ്ങന്മാര്, ഉസ്താദന്മാര്, ശിഷ്യന്മാര്, ഭക്ഷണം നൽകിയവര്, വസ്ത്രം നൽകിയവര്, പണം നൽകിയവര്, പാനീയം നൽകിയവര്, എല്ലാവർക്കും നീ ധാരാളം ഖൈറുകളും ബർക്കത്തുകളും സന്തോഷങ്ങളും ഇസ്സത്തും നീ നൽകണേ അല്ലാ. പടച്ചവനേ,
ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത മാരകമായ മരുന്നില്ലാത്ത ഒരു രോഗവും നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളെ കാണാത്ത, ഞങ്ങളറിയാത്ത, ഞങ്ങളെ കണ്ണിൽ പെടാത്ത രോഗങ്ങൾ ഞങ്ങളെ ശരീരത്തിന്റെ ഉള്ളോ പുറത്തോ ഉണ്ടെങ്കിൽ ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ ഈ സമയം അതെല്ലാം നീ മാറ്റിത്തരണേ അല്ലാ. കാമിലായ ആജിലായ ശിഫാ നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ ക്യാൻസർ നൽകല്ലേ അല്ലാ. ക്യാൻസറിന്റെ ഒരു അംശം പോലും നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് പോലും നീ നൽകല്ലേയല്ല. ഒരുപാട് ക്യാൻസർ രോഗികള് കൂട്ടത്തിലുണ്ട്, കുടുംബത്തിലുണ്ട്, ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. ഈ മജ്‌ലിസിലുള്ള ഓരോരുത്തരുടെ കുടുംബങ്ങളിലും വേണ്ടപ്പെട്ടവരുണ്ട്, കൂട്ടുകാരുണ്ട്, ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട്. എല്ലാവർക്കും നീ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് കമിലായ ആജിലായ ശിഫാ നൽകണേയല്ല. പഠിച്ചവനെ ടാക്ക് നൽകല്ലേയല്ലാ. ഞങ്ങളെ ഹാർട്ടിന് ഒരു ബ്ലോക്കും ഒരു തകരാറും നൽകല്ലേയല്ലാ. ഹാർട്ട് സംബന്ധമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീക്കാക്കണേയല്ലാ. ഞങ്ങളെ കിഡ്നിക്ക് ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ലേയല്ലാ. ഒരു പ്രയാസവും നൽകല്ലേയല്ലാ. ഡയാലിസിസിന് വിധേയമാക്കല്ലേയല്ലാ. മൂത്ര സംബന്ധമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ നീക്കാക്കണേയല്ലാ. വയറ് സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് ആക്കണേയല്ലാ. പ്രഷറും പ്രമേയം ും നോർമലാക്കി തരണേ അല്ല. പടച്ചവനെ ശരീരത്തിന്റെ പുറത്തുള്ള വേദനകള്, തലവേദന, കണ്ണുവേദന, മൂക്കുവേദന, ചെവി വേദന, പല്ല് വേദന, നെഞ്ഞു വേദന, മുട്ട വേദന, കൈക്കാല കിടച്ചൽ വേദനകൾ, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള വേദനകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ല. ഒരു വേദനയും ഒരു പ്രയാസം ഒരു വിഷമവും ഒരു സങ്കടവും ഒരു ദുഃഖവും ഇല്ലാതെ ജീവിക്കാനുള്ള വലിയ തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചവനെ ഐസിയുവിലും വെന്റിലേറ്ററിലും ഹോസ്പിറ്റലും പോയി കിടക്കുന്ന രോഗം നൽകി ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. കാലാകാലം കിടപ്പിലാകുന്ന രോഗം നൽകല്ലേ അല്ലാ. പടച്ചവനെ പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാ മരണങ്ങളിൽ നിന്ന് ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ നീ കാക്കണേ അല്ലാ. അപകട മരണം നൽകല്ലേ അല്ലാ. ദുരന്തങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. കാലം സീവത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാ. നടുറോട്ടിൽ ഞങ്ങളെ നീ മയ്യത്താക്കല്ലേ അല്ലാ. വാഹനങ്ങൾ തമ്മിലിടിച്ചുണ്ടാകുന്ന ദാരുണമായ അപകട മരണങ്ങൾ വർദ്ധിച്ച കാലമാണ്. പടച്ചവനെ നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകണേ അല്ലാ. ഞങ്ങളുടെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. നടുറോട്ടിൽ ഞങ്ങളെ നീ കുടുക്കല്ലേ അല്ലാ. നടുറോട്ടിൽ ഞങ്ങളെ നീ അപകടത്തിൽ പെടുത്തല്ലേ അല്ലാ. ഞങ്ങളെ ഭാര്യ മക്കള് മാതാപിതാക്കൾ വേണ്ടപ്പെട്ട ഒരു ടീമാകുന്ന മരണം നൽകല്ലേ അല്ലാ. പടച്ചവനെ മരണം ഖൈറാകുന്ന സമയത്ത് കമിലായ ഈമാനോടുകൂടി കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് നല്ല സമയത്ത് നല്ല നിലയ്ക്ക് ഈമാനോടുകൂടി എല്ലാ കടങ്ങളും കടപ്പാടുകളും അക്കടപാടുകളും ബാധ്യതകളും പൂർത്തീകരിച്ച് ഒരു നല്ല മരണം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യത്തിൽ സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട്, മുത്തനബിയുടെ ആ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് ഒരു നല്ല മരണം, നല്ല സമയത്ത്, നല്ല മാസത്തിൽ, നല്ല ദിവസത്തിൽ, നല്ല രാവിൽ, നല്ല സ്ഥലത്ത് വെച്ച് മരിക്കാനുള്ള വലിയ തൗഫീക്ക് ഭാഗ്യം നൽകി പാവികളായ സാധുക്കളായ ദോഷികളായ ഞങ്ങളെ നീ അനുഗ്രഹിക്കണയല്ലോ. പടച്ചവനെ വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. ഈ മജ്‌ലിസിലുള്ള ആളുകളുണ്ട്. പടച്ചവനെ വീടില്ലാത്തവർക്ക് വീട് നീ എളുപ്പമാക്കി കൊടുക്കണയല്ലോ. വീടിന്റെ പണി തുടങ്ങിയവരുടെ പടച്ചവനെ എളുപ്പത്തിൽ പൂർത്തിയാക്കി കൊടുക്കണേയല്ല. ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും നീ കൊടുക്കല്ലേയല്ല. മക്കളില്ലാത്ത ഒരുപാട് ആളുകളുടെ പടച്ചവനെ മജ്‌ലിസിന്റെ ബർക്കത്തുകൊണ്ട് സ്വാലിഹീങ്ങളാ ഖൈറായ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം കിട്ടുന്ന മക്കളെ നീ നൽകണേയല്ല. ഗർഭിണികളായ സഹോദരിമാർക്ക് നീ സുഖപ്രസവം നൽകണേ അല്ല. ഒരു പ്രയാസം ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമം അവർക്ക് നീ നൽകല്ലേ അല്ല. ഞങ്ങളെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സ്വലീഹീങ്ങളായ മക്കളാക്കണേ അല്ല.
തമ്മാടികളാക്കല്ലേ അല്ലാ. കള്ളിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും പെണ്ണിന്റെയും അടിമകളാക്കല്ലേ അല്ലാ. മാതാപിതാക്കൾക്ക് ചീത്ത പേര് കേൾപ്പിക്കുന്ന തമ്മാടികളാക്കല്ലേ അല്ലാ. അഞ്ചു വക്ത നമസ്കാരമുള്ള നല്ല മക്കളാക്കണേ അല്ലാ. പടച്ചവനെ, വീട് വള്ളമില്ലാത്ത ഒരുപാട് ആളുകൾ വിഷമം പറഞ്ഞവരുണ്ട്. അവർക്ക് നല്ല വെള്ളം കുടിക്കാൻ ആവശ്യമായ, ജീവിക്കാൻ ആവശ്യമായ പ്രാഥമിക ആവശ്യത്തിനുള്ള നല്ല വെള്ളം അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാ. വെള്ളത്തിന് ഞങ്ങളുടെ വീട്ടിലുള്ള നാട്ടിലുള്ള വെള്ളത്തിനൊരു കുറവും നീ നൽകല്ലേ അല്ലാ. പടച്ചവനെ, കടം കൊണ്ട് വിഷമം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട് പടച്ചവനെ. ഞങ്ങളുടെ എല്ലാവരുടെയും കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ നീ കാണിച്ചു തരണേ അല്ലാ. കടം ബാക്കിയാക്കി ഞങ്ങളെ ഒരാളെയും നീ പെട്ടെന്ന് നീ മരിപ്പിക്കല്ലേ അല്ലാ. അക്കടപാട് ബാക്കിയാക്കി മരിപ്പിക്കല്ലേ അല്ലാ. പടച്ചവനെ, ജോലിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ഈ മജ്ലിസിന്റെ വർക്കത്ത് കൊണ്ട്. ജോലിയില്ലാത്തവർക്ക് നീ ഖൈറായ ജോലി നീ കാണിച്ചു കൊടുക്കണേയല്ലാ. നല്ല ജോലിയും നല്ല ശമ്പളവും നീ എളുപ്പമാക്കി കൊടുക്കണേയല്ലാ. കച്ചവടമില്ലാത്തവരുണ്ട്, കച്ചവടം തകർന്നവരുണ്ട്. ആ കച്ചവടം ചെയ്യുന്നവരുടെ കച്ചവടങ്ങളിലും, ബിസിനസ് ചെയ്യുന്നവരുടെ ബിസിനസ്സുകളിലും നല്ല കച്ചവടവും നല്ല പുരോഗതിയും നല്ല റാഹത്തും നല്ല സന്തോഷവും നീ നൽകണേയല്ലാ. കൃഷി ചെയ്യുന്നവരുടെ കൃഷികളിൽ നല്ല ഫലം നീ കൊടുക്കണേയല്ലാ. വാഹനം ഓടിക്കുന്നവരുണ്ട്, അതിന് നല്ല ബർക്കത്ത് നൽകണേയല്ലാ. കൂലിപ്പണി എടുക്കുന്നവരുണ്ട്, നീ ശരീരത്തിനേക്ക് നല്ല ആഫിയത്തും ആരോഗ്യവും നല്ല റാഹത്തും സന്തോഷവും ബർക്കത്തും നൽകണേയല്ലാ. കടലിൽ പോകുന്നവരുണ്ട്, കടലിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്ക് നീ നല്ല ബർക്കത്ത് നൽകണേയല്ല, നല്ല സന്തോഷം നൽകണേയല്ല, നല്ല മത്സ്യം അവർക്ക് നീ കൊടുക്കണേയല്ല. ഒരു അപകടത്തിലും ഒരു പ്രയാസത്തിലും അവർ നീ പെടുത്തല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഖൈറുകളും ബർക്കത്തുകളും സന്തോഷങ്ങളും ഇസ്സത്തും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേയല്ലാ. സിഹ്ര് കണ്ണേർ ശൈത്വാനി റുഹാനി തടക്കമുള്ള സർവ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ നീക്കാക്കണേയല്ലാ. ഞങ്ങളെ ശരീരത്തിലോ, ഞങ്ങളെ വീട്ടിലോ, ഞങ്ങളെ ഭാര്യ മക്കളിലോ, ഞങ്ങളെ മാതാപിതാക്കളിലോ, കൂട്ടുകുടുംബത്തിലോ, ഞങ്ങളെ കച്ചവടത്തിലോ, ബിസിനസ്സിലോ, കൃഷിയിലോ, വാഹനത്തിലോ, ജോലിയിലോ സിഹറുണ്ടെങ്കിൽ, കണ്ണേറുണ്ടെങ്കിൽ, ശൈത്വാനിയത്തിൽ റൂഹാനിത്തടക്കമുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ നീക്കാക്കണേയല്ല. അങ്ങനെയുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഷറുകള് ഞങ്ങൾ പറഞ്ഞതിലുണ്ടെങ്കിൽ അതെല്ലാം നീ ബാത്തിലാക്കി തരണേയല്ല. റാഹത്തും സന്തോഷവും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ കുടുംബത്തിന്റെ പല അംഗങ്ങളും ഇന്ന് ഖബറുകളിലാണ്, ഉസ്താദന്മാരെ ഖബറുകളിലാണ്, ഭക്ഷണം നൽകിയവര്, വസ്ത്രം നൽകിയവര്, പണം നൽകിയവര്, പാനീയം നൽകിയവര് ഖബറുകളിലാണ്, ഞങ്ങളെ സഹായിച്ചവര് ഖബറുകളിലാണ്. ഈ അടുത്തായി ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേയല്ല, ഖബർ വിശാലമാക്കണേയല്ല, ഖബർ സ്വർഗമാക്കണേയല്ല. സ്വർഗീയ കവാടം അവിടെ ഖബറുകളിലേക്ക് നീ തുറന്നു കൊടുക്കണേയല്ല. ഖബറിന്റെ ഇടുക്കിൽ നിന്നും, അദാബിൽ നിന്നും, ഫിത്നയിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവരെ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേയല്ല. പടച്ചവനെ, ഞങ്ങളുടെ നാട്ടിൽ നിന്നും, കൂട്ടത്തിൽ നിന്നും, കുടുംബത്തിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നും ഒരുപാട് ആളുകൾ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവരുണ്ട്, കച്ചവടം നടത്തുന്നവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്. എന്ത് ഹലാലായ ജോലിയാണെങ്കിലും നീ ധാരാളം ഖൈറുകളും ബർക്കത്തുകളും സന്തോഷങ്ങളും നീ നൽകണേയല്ല. ഞങ്ങളെ പ്രവാസികളായ സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, കുടുംബക്കാരെ നീ കാവൽ നൽകണേയല്ല. ഒരു പ്രയാസത്തിനും, ഒരു അപകടത്തിനും, ഒരു വിഷമത്തിനും, ഒരു കുടുക്കിലും അവരെ നീ പെടുത്തല്ലേയല്ല. പടച്ചവനെ, ദുന്യാവിലെ എല്ലാവിധ ഫളിയത്തിൽ നിന്നും, കുടുക്കിൽ നിന്നും, ദുന്യാവിലെയും ആഖിറത്തിലെയും എല്ലാവിധ കുടുക്കുകളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും, ഫളിയത്തിൽ നിന്നും ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ, ഞങ്ങളെ ഉസ്താദുമാര്, കൂട്ടുകാര്, കുടുംബക്കാര്, ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെല്ലാവരെയും നീക്കാക്കണേയല്ല. ഞങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. ഐബാക്കല്ലേ അല്ലാ, കുടുക്കല്ലേ അല്ലാ,
ദുനിയാവിലും ആഖിറത്തിലും എല്ലാവിധ കുടുക്കുകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആരും ആരും സഹായിക്കാനില്ലാതെ ഖബറിലും മഹ്ശറിലും സിറാത്ത് വാലും കിടക്കുന്ന സമയത്തും പടച്ചവനെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ സഹായം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ മനസ്സിൽ ഉദ്ദേശിച്ച ആഗ്രഹിച്ച ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അതെല്ലാം മജ്ലിസിന്റെ ബർക്കത്തോട് എളുപ്പത്തിൽ പെട്ടെന്ന് നീ പൂർത്തിയാക്കി തരണയല്ലോ. എല്ലാ തടസ്സങ്ങളിൽ നിന്ന് കാക്കണയല്ലോ. എല്ലാ മുടക്കങ്ങളിൽ നിന്ന് കാക്കണയല്ലോ. അസൂയക്കാരുടെ അസൂയയിൽ നിന്ന്, അത്തിനീങ്ങളെ ഫിത്നകളിൽ നിന്ന്, വാലിമീങ്ങളുടെ ദുൽമിൽ നിന്ന്, ആശ്രിതീങ്ങളുടെ ഹസദിൽ നിന്ന്, സാഹിരീങ്ങളുടെ സിഹറിൽ നിന്ന്, ആയിരീങ്ങളുടെ ആയിരിൽ നിന്ന്, ചതിയന്മാരുടെ ചതിയിൽ നിന്ന്, എല്ലാവിധ ഷറുകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണയല്ല. ഞങ്ങളെ ആയുഷ് നീ ബർക്കത്ത് നൽകണയല്ല. ഞങ്ങളെ വാക്കുകളിൽ നീ ബർക്കത്ത് നൽകണയല്ല. ഞങ്ങളെ ജീവിതത്തിൽ നീ ബർക്കത്ത് നൽകണയല്ല. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ ബർക്കത്ത് നൽകണയല്ല. ഞങ്ങളുടെ ഇൽമിൽ നീ ഉയർച്ച നൽകണയല്ല. ബർക്കത്ത് നൽകണയല്ല. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണയല്ല. ഞങ്ങളെ നീ വിജയിപ്പിക്കണയല്ല. ഈ മജ്ലിസിൽ എന്ത് മുറാദ് മനസ്സിൽ ഉദ്ദേശിച്ച്, എന്ത് ആഗ്രഹം മനസ്സിൽ വെച്ച്, എന്ത് കാര്യം മനസ്സിൽ നീ എത്താക്കി മജ്ലിസിൽ ഹാജറായ, മജ്ലിസിൽ പങ്കെടുത്ത സഹോദര സഹോദരിമാരുണ്ടോ, പടച്ചവനെ നീ ഏറ്റെടുക്കണയല്ല. നീ പൂർത്തിയാക്കി കൊടുക്കണയല്ല. നീ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണയല്ല. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും ഈ മജ്ലിസിൽ ഒരുമിച്ചുകൂടി എല്ലാ ആളുകളെയും നീ കാക്കണയല്ല. നിങ്ങളുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്ലിസായി നീ കബൂലാക്കണയല്ല, സ്വീകരിക്കണയല്ല. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين وعلى ملائكتك المقربين أجمعين السلام عليكم